വെൽക്കം ടു എജ് യു വാലറ്റ്. എല്ലാവരും ഭയങ്കര ടെൻഷനിലാണെന്ന് അറിയാം. ഇന്ന് 4 മണിക്ക് നമ്മൾ റിസൾട്ട് നമ്മൾ അറിയാൻ പോവാണ്. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സോ നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ പ്ലസ് ടു റിസൾട്ട് നമ്മളെ കയ്യിൽ കിട്ടി. ഈ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് പാസ്സായോ, ഡബിൾ പാസ് ഉണ്ടോ, എനിക്ക് നല്ല മാർക്കുണ്ടോ, എ പ്ലസ് ഉണ്ടോ, എ ഗ്രേഡ് ഉണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ആ മാർക്ക് ഇവാലുവേറ്റ് ചെയ്യുക. ഇനി ഫെയിലായി എന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് ഞാൻ ഫെയിലായി, അല്ലെങ്കിൽ എത്ര മാർക്ക് എനിക്ക് എ പ്ലസ് പോയി, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. അതിന് വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, ഉടൻ തന്നെ വരുന്നതാണ്. സോ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു റിസൾട്ട് വന്നു, വന്ന ശേഷം നിങ്ങൾക്ക് സേ എക്സാം എപ്പോഴാണ് ഉണ്ടാവുക, നിങ്ങൾക്കിപ്പോൾ ഇമ്പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്ര സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാം, എത്ര സബ്ജക്റ്റ് സേ എക്സാം എഴുതാം, തോറ്റ കുട്ടികൾ എന്താണ് ചെയ്യുക, ഏകദേശം എന്തായിരിക്കും ഇതിൻ്റെ എക്സാം വരിക, ടഫാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യം ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ സപ്പോസ് നിങ്ങൾ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, നിങ്ങൾക്കൊന്നെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഫെയിലായി, നിങ്ങൾക്ക് രണ്ടോ മൂന്നോ സബ്ജക്റ്റ് നിങ്ങൾ ചിലപ്പോൾ 1 മാർക്കിനാവാം, ചിലപ്പോൾ 2 മാർക്കിനാവാം നിങ്ങൾ ഫെയിലായിന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാം വരും, സേ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം വരും. ഇപ്പോൾ സേ എക്സാം എഴുതുന്ന കുട്ടികളാണെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്ന കുട്ടികളാണെങ്കിലും ഒരേ പേപ്പറാണ് ഉണ്ടാവുക. ടഫാണ്, ഭയങ്കര എളുപ്പമാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല, ടഫാവാം എളുപ്പമാവാം, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ അതിൻ്റെ എക്സാം നിങ്ങൾക്ക് ഉടൻ തന്നെ വരും. ഇപ്പോൾ ഇന്നാണ് റിസൾട്ട് വന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം ഒരു 20-25 ദിവസത്തിന് ുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള പരീക്ഷ വരാൻ ചാൻസ് ഉണ്ട്. ഡേറ്റൊക്കെ നമുക്ക് ഇന്ന് അറിയാനായിട്ട് പറ്റും. സോ സപ്പോസ് നിങ്ങൾക്ക് എങ്ങാനും മാർക്ക് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ, അല്ലെങ്കിൽ ഫെയിലായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് ഡിപ്രഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇരിക്കുകയല്ല വേണ്ടത്. ഉടൻ തന്നെ അതിന് വേണ്ട കാര്യങ്ങൾ അന്വേഷിക്കുക, അതിനുവേണ്ടി അപ്ലൈ ചെയ്യുക, പഠിക്കാൻ തുടങ്ങുക. സോ സേ ഇമ്പ്രൂവ്മെൻ്റ് ബാച്ച് നമുക്ക് നമ്മുടെ എജ് യു വാലറ്റ് ചാനലിലുണ്ട്. നമ്മൾ ലൈവ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, അതിനുവേണ്ടി ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും ഫെയിലായവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. കാരണം അധികം ഗ്യാപ്പില്ല, നമ്മൾ തൊട്ട് പിറ്റേ ദിവസം തൊട്ട് തന്നെ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഫെയിലായെന്ന് വിചാരിച്ച് അവിടെ തന്നെ ടെൻഷൻ അടിച്ചിരിക്കാതെ വീണ്ടും പഠിക്കാനായിട്ട് തുടങ്ങാം. ഈ നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. സോ നമുക്ക് കഴിഞ്ഞ വർഷത്തെ കാര്യം അനലൈസ് ചെയ്യാം. കഴിഞ്ഞ വർഷം പെർസെൻറ്റേജ് കുറവായിരുന്നു പ്ലസ് ടു റിസൾട്ട്. 82.5% ഉണ്ടായിരുന്നുള്ളൂ, കുറവായിരുന്നു, അത്യാവശ്യം ടഫായിരുന്നു, ഇംഗ്ലീഷൊക്കെ ഭയങ്കര ടഫായിരുന്നു. ഇപ്രാവശ്യം എന്തായാലും ഇതിനും കൂടാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെയാണ്. ഒരുപാട് കുട്ടികൾക്ക്, 33,000 കുട്ടികൾക്കാണ് എ പ്ലസ് വന്നത്. അതിനും കൂടുതൽ എ പ്ലസ്സുകൾ ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ കൊല്ലം റിസൾട്ട് വന്നത് മെയ് 25 മെയ് ലാസ്റ്റായി. എന്നിട്ട് സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം വന്നത് ജൂൺ 21. അതായത് 1 മാസം പോലും തികച്ചില്ല, 25-26 ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സേ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിന് വേണ്ടി പഠിക്കാൻ. നിങ്ങൾ 1 കൊല്ലം മൊത്തം എടുത്ത് പഠിച്ചിട്ട് നിങ്ങൾക്കിപ്പോൾ മാർക്ക് കിട്ടി. അത് വീണ്ടും നമ്മളൊരു 10-25 ദിവസം കൊണ്ട് പഠിച്ച് വേണം ഈ പരീക്ഷ എഴുതാൻ. സോ വളരെ കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ, വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾ വീണ്ടും പഠിക്കേണ്ടതായിട്ട് വരും. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ് വരാൻ ചാൻസ് ഉള്ളത്, കുറച്ച് ദിവസങ്ങൾ ഉണ്ടാവുള്ളൂ. മാക്സിമം ഒരു 3 ആഴ്ച നിങ്ങൾക്ക് എന്തായാലും ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ, ആ 3 ആഴ്ചയോട് നിങ്ങൾ പഠിച്ചെടുക്കണം. ഇനി നിങ്ങൾക്കൊരു 5-6 ദിവസത്തിനുള്ളിലൊക്കെ നിങ്ങൾക്ക് റിവാലുവേഷന് വേണ്ടി അപ്ലൈ ചെയ്യാനൊക്കെ ഒരു ഡേറ്റ് വരും, ഫീസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾ സേ എക്സാം, നിങ്ങൾ ഏതെങ്കിലും 1-2 സബ്ജക്റ്റിലൊക്കെ ഫെയിലായിന്നുണ്ടെങ്കിൽ എത്രയും വേഗം പോയിട്ട് അതിന് അപ്ലൈ ചെയ്യുക, സ്കൂളിൽ അന്വേഷിക്കുക, എത്രയും വേഗം പോയിട്ട് അതിന് അപ്ലൈ ചെയ്യുക, ഫീസ് കൊടുക്കുക. പിറ്റേ ദിവസം തൊട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക, കാരണം വളരെ കുറഞ്ഞ ദിവസമാണ്, അടുപ്പിച്ചടുപ്പിച്ചാണ് പരീക്ഷകൾ വരിക. ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് 1 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാം. ഇപ്പോൾ 1 മാർക്കിനും 2 മാർക്കിനൊക്കെ എ പ്ലസ് പോയ കുട്ടികളുണ്ടെങ്കിൽ എ പ്ലസ് ആക്കാൻ നോക്കുന്നവരുണ്ടാവാം, 1% ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 1 സബ്ജക്റ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഇനി സേ എക്സാം നിങ്ങൾക്ക് എത്ര സബ്ജക്റ്റ് വേണമെങ്കിലും എഴുതാം. ഫെയിലായിപ്പോൾ ഒരു കുട്ടി 5 സബ്ജക്റ്റിലും ഫെയിലായിരുന്നുണ്ടെങ്കിൽ 5 സബ്ജക്റ്റ് നിങ്ങൾക്ക് എഴുതാം, 3 ആണെങ്കിൽ 3, അങ്ങനെ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇത് ഞാൻ മുമ്പേ പറയുന്നത്, റിസൾട്ട് വന്ന ഉടനെ തന്നെ ആകെ ടെൻഷൻ അടിച്ചിരിക്കാനല്ല. സപ്പോസ് നിങ്ങൾക്ക് പ്രതീക്ഷ പോലെ എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവൈലബിൾ ആണ്, സേ എക്സാം ഇമ്പ്രൂവ്മെൻറ്റ് എക്സാംസ് ഒക്കെ ഉണ്ട്, ഇത്ര ദിവസം ഗ്യാപ്പ് ഉള്ളൂ. സോ അതിനുവേണ്ടി മെൻ്റലി പ്രിപ്പയർ ആവുക. സോ നമ്മൾ ക്ലാസ്സുകൾ നമ്മൾ തുടങ്ങുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ ഞാൻ പറഞ്ഞല്ലോ ഈ നമ്പറിലേക്കൊന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. 9895451912 എന്ന് പറഞ്ഞ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ കോൾ ചെയ്യുക. സെയിം ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ബാച്ചിനെ കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അല്ലാതെ ഡിപ്രഷൻ അടിച്ചിരിക്കാണ്ട് അടുത്തെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കുക കേട്ടോ എല്ലാവരും. സോ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ, നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. സോ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.